സ്മസിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോ എനിക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ശാലി സിജി. ഇന്ന് നമുക്ക് ഒത്തിരി ചെടികൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ കോമ്പോയിലേക്ക്, ഇന്ന് മൂന്ന് കോമ്പോ ആയിട്ട് ഉള്ളത്, രണ്ട് സൻസവേരിയുടെ കോമ്പോ ഉണ്ട്, ഫിലാഡ്രിൻ്റെ കോമ്പോ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ കോമ്പോ കാണിക്കാം, അതിനുശേഷം എന്താ ബാക്കി ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്, അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യത്തെ കോമ്പോ എന്ന് പറയുന്നത് സാൻസവേരിയയുടെ കോമ്പോ ഞാൻ കാണിക്കാം. സാൻസവേരിയ മിനിയേച്ചർ വെറൈറ്റി നമുക്ക് അധികം സ്റ്റോക്ക് വരാറുള്ളൂ, വരുന്നത് തന്നെ പെട്ടെന്ന് തീർന്നു പോവാറാണ് പതിവ്. അപ്പൊ ഇന്നത്തെ കോമ്പോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മിനിയേച്ചർ വെറൈറ്റികളാണ്, അതായത് പുതിയതായിട്ട് വന്നേക്കുന്നത്. നമ്മൾ അധികം കാണാത്ത ഒരു വെറൈറ്റി തന്നെയാണ്, അതൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ പേര് ഗാലക്സി സ്റ്റാർ എന്നാണ്. അതാ ഇങ്ങനെയായിട്ട് അതാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരുന്നത്. കുറച്ച് പാക്കിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവണ ചെടി തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ടൊർണാഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഒരു 3 മാസം മുമ്പ് ഒരു കോമ്പോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഇലകളൊക്കെ ഒന്ന് പിരിഞ്ഞ് ഒക്കെ വരുന്നതാണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതാ ഇങ്ങനെ നല്ല ഭംഗിയാണ്, ഒരു ഡാർക്ക് ഗ്രീനും യെല്ലോയും ഒക്കെ ചേർന്നിട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഇതാണ്. രണ്ടാമത്തെ ഈ കോമ്പോയിൽ രണ്ട് പ്ലാന്റുകളാണ് കേട്ടോ ഉള്ളത്. അപ്പൊ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൺസ്റ്റാർ എന്ന് പറഞ്ഞത്. ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നത്, നല്ല യെല്ലോയും ഒരു ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ളത്. രണ്ടും യെല്ലോയും ഗ്രീനും ആണ് പക്ഷെ അതിന്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഇതും അധികം നമ്മൾ അധികം കാണാത്ത പ്ലാന്റ് തന്നെയാണ്. മിനിയേച്ചർ വെറൈറ്റികളാണ് ഇത് രണ്ടും വരുന്നത്. ഇതാ ഇങ്ങനെ അതിന്റെ എമൗണ്ട് വരുന്നത് 450 ആണ്, 450 പ്ലസ് കൊറിയറാണ്. അപ്പൊ താല്പര്യമുള്ള ഒരു വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഇപ്പൊ ഇങ്ങനത്തെയുള്ള വെറൈറ്റികൾ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഈ ട്വിസ്റ്റഡ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാലോ ഇതിങ്ങനെ നമുക്ക് കയ്യിൽ വരുമ്പോൾ അറിയാൻ പറ്റും, ഇതിങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചിലപ്പോൾ ഒരു തുമ്പൊക്കെ ഒന്ന് ഒടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ വരുമ്പോൾ അതാ ഇത്രയൊക്കെ പ്ലാന്റുകൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പൊ തന്നെ ഒടിയും. ഇതാ ഇത് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ബെൻഡായിട്ട് ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയൊരു സാധ്യതയുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ ആദ്യത്തെ 450 പ്ലസ് കൊറിയർ. അപ്പൊ ഇനി രണ്ടാമത്തെ കോമ്പോ അതും സാൻസവേരിയുടെ ഒരു കോമ്പോ തന്നെയാണ്. ഒത്തിരി പേര് ചോദിക്കുന്നതാണല്ലോ സാൻസവേരിയുടെ കോമ്പോ ചെയ്യാനായിട്ട്. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ മിക്കാഡോ ആണ്. മിക്കാഡോ ഇതാ ഇങ്ങനെ ഫുള്ളായിട്ട് തെങ്ങി വന്നേക്കാണ്, നല്ല ഈ സൈസിലൊക്കെ ഉള്ള പ്ലാന്റുകൾ. നിങ്ങൾക്ക് ഇത് ഇപ്പൊ കുഞ്ഞു പോട്ടിലാണ് വന്നേക്കുന്നത്, ഉടനെ തന്നെ വലിയ പോട്ടിലേക്ക് മാറ്റി നടാട്ടോ. ഇതാ ഇങ്ങനെയാണ് പ്ലാന്റ് വരിക. ഇതും ഈ ഷാർപ്പ് എഡ്ജൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒടിയാനും ഇത് ഇങ്ങനെയൊക്കെ വരാനുള്ള ഒരു സാധ്യത ഞാൻ പറയുന്നു കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സൂപ്രബയാണ്. ഇതാ ഇങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഇതായിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ സാൻസവേരിയ വെറൈറ്റി ആണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ബെൻഡാവാനും ഇതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത്. സാധാരണ കേസിലൊന്നും വരാറില്ല എങ്കിലും ഞാൻ എടുത്ത് പറയണമല്ലോ. ഇതാ ഇങ്ങനെ സൂപ്രബ. ഇത് മൂന്നാമത്തെ ബ്ലാക്ക് ഗോൾഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ജാക്ക് എന്നൊക്കെ പറയുന്ന ഇതാ ഈ ഒരു വെറൈറ്റി. ഇതാ ഇങ്ങനെയാണ് കേട്ടോ കോമ്പോ വരുന്നത്. ഇപ്പൊ ഈ മൂന്ന് പ്ലാന്റുകൾ 450 പ്ലസ് കൊറിയർ ആണ്, 450 പ്ലസ് കൊറിയർ. ഇപ്പൊ താല്പര്യമുള്ള ഒരു വേഗത്തിൽ തന്നെ ഇതിനും മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഫിലാഡ്രിൻഡോണിന്റെ കോമ്പോയാണ്. ഫിലാഡ്രിൻഡോൺ ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയറിങ് എളുപ്പമാണ്, പിന്നെ അധികം വെള്ളമൊന്നും വേണ്ട, നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഫിലാഡ്രിൻഡോൺ വെറൈറ്റി. അഗ്ലോണിമയൊക്കെ വളർത്തുന്നേക്കാളും കൂടുതൽ നമുക്ക് എളുപ്പം ഫിലാഡ്രിൻഡോൺ ആണ്, കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ദാ ഇതാണ്. ദാ ഇത് ചോക്ലേറ്റ് ഇംബ്രസ് എന്ന് പറഞ്ഞിട്ട് പ്ലാന്റാണ്. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയിൽ അതിന്റെ ഡാർക്ക് ഗ്രീൻ ആയിരിക്കും ഇലകൾക്ക് വരുന്നത്, തളിരല്ല വരുമ്പോഴത്തേക്കും ഒരു ചോക്ലേറ്റ് കളറായിട്ട് ഇതാ ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ. കുറച്ചും കൂടെ ചോക്ലേറ്റ് കളർ വരും. ഇതാ ഇങ്ങനെ അതിന്റെ എഡ്ജൊക്കെ കണ്ട ഒരു എന്താ പറയാ ഇങ്ങനെ ലീഫ് ഇങ്ങനെ ഇതായിട്ടുള്ള ഒരു ലീഫും അങ്ങനെയൊക്കെ ആയിട്ട്. ഇങ്ങനത്തെ നമ്മൾ ജംഗിൾ ഫീവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെടിയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇത്രയും നമുക്കിങ്ങനെ ഇലകൾക്ക് ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തളിര ഇല വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഇലകളൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ആ പാറ്റേണൊന്നും കറക്റ്റ് ആയിട്ട് വരില്ല. അതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതാ ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. പിന്നെ ഇലകൾ മെച്ചുവേർഡ് ആവുന്നതോടെ ഒരു ചെടി വലുതാവുന്നതോടുകൂടിയാണ് ഇങ്ങനെയുള്ള പാറ്റേണൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഭംഗി വരിക. ഇത് ഇനിയും വലുതാവും കേട്ടോ, നമ്മുടെ വലിയ പോട്ടിലേക്ക് നടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിൽ ഇലകളൊക്കെ നല്ല ഭംഗിയിൽ വരും. അപ്പൊ നമുക്ക് ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കാം. നമുക്ക് കട്ട് ചെയ്ത് ഓരോ നോഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു പോട്ടിൽ രണ്ടെണ്ണമൊക്കെ നടന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇതൊന്ന് വളർന്നു വരുമ്പോഴത്തേക്കും കട്ട് ചെയ്യുക, അതിന്റെ ആ നോഡിൽ ഇത് വന്നിട്ടുണ്ടാവും, ഏരിയൽ റൂട്ട് വന്നിട്ടുണ്ടാവും, അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അത് ഒരു പുതിയ തൈയാക്കി എടുക്കുക, ഇതിൽ നിന്നും അപ്പോൾ പുതിയ തൈ വരും. രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ചട്ടികൾ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. ഇതാ ഇങ്ങനെ ആദ്യത്തെ പ്ലാന്റ് ചോക്ലേറ്റ് ഇംബ്രസ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പെയിന്റഡ് ലേഡിയാണ്.
പെൻഡന്റായിട്ട് നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവരാറുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതാ ഇപ്പൊ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വന്നേക്കുന്നത്. ചിലതിൽ ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ചെറിയ ചെറിയ ബേബി പ്ലാന്റുകൾ, അതായത് ഇതിൽ ഒരു ബേബി പ്ലാന്റ് രണ്ട് ബേബി പ്ലാന്റ് കാണുന്നുണ്ട്. എല്ലാത്തിലും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല, എന്നാലും ഈ ഇത്രയുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ്. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മെലനോണി ഓറഞ്ച് ആണ്. മെലനോണി ഗോൾഡ് ഒക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. ഇത് മെലനോണി ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഓറഞ്ച് അതിന്റെ തളിരല വരുന്നത് ഓറഞ്ച് കളറിലേക്ക് വരും. ഇതാ ഇങ്ങനെ ഇതൊക്കെ വലുതാവും കേട്ടോ. അതിന്റെ ലീഫൊക്കെ നല്ല ഭംഗിയിൽ നന്നായിട്ട് വലുതാവുകയും ചെയ്യും. ഇതാ ഇങ്ങനെയാണ് ഈ കോംബോ വരുന്നത്. ഈ കോംബോയ്ക്ക് 750+ കൊറിയർ ആണ്, 750 പ്ലസ് കൊറിയർ. അപ്പൊ താല്പര്യമുള്ളത് വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. ഇനി നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റുകൾ കാണാം. ഒത്തിരി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇക്സോറ ചെത്തി പ്ലാന്റുകൾ കാണിക്കാം കേട്ടോ. ചെത്തി ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പ്ലാന്റ് ഇതാ ഇത് ഈ ഒരു കളറാണ്, റെഡ് കളറ്. നല്ല ഭംഗിയിൽ ഉള്ള പ്ലാന്റാണ്. ഇതിന്റെ രണ്ട് ഷെയ്ഡായിട്ടാണ് വരുന്നത്. റെഡിന്റെ തന്നെ രണ്ട് ഷെയ്ഡ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇതാ ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നിങ്ങൾക്കിത് മാറ്റിയിട്ട് രണ്ട് ബോട്ടിലേക്കോ മൂന്ന് ബോട്ടിലേക്കോ ഒക്കെ മാറ്റി നടാവുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറയാറുണ്ട്, ഇക്സോറ വരുമ്പോൾ പറയാറുണ്ട് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ നെറ്റ് പോട്ട് ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അപ്പം അത് ഇളക്കി മാറ്റി കളയണ്ട, അങ്ങനെ തന്നെ നമ്മൾ നട്ടാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നന്നായിട്ട് വേരുകൾ പോരാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ നെറ്റ് പോട്ടിൽ നിന്ന് അല്ല ആ നെറ്റ് പോട്ടിൽ നിന്ന് ഇളക്കി പറിച്ച് ചെടി ചീത്തയാക്കരുത്, അങ്ങനെ തന്നെ നട്ടാൽ മതി കേട്ടോ. ചട്ടിയിൽ നടന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ നിലത്ത് നട്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഭംഗിയിൽ അടുത്ത പൂക്കളൊക്കെ വന്ന് തുടങ്ങി. പിന്നെ ഒത്തിരി ഇങ്ങനെ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇലകൾ മഴ വെള്ളം ശരിക്കും ഇങ്ങനെ ഇലകളിൽ കൂടെ ഇങ്ങനെ വരുന്ന ഒരു ചോലയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ നടാതിരിക്കുക തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ചട്ടിയിൽ നടാട്ടോ. ചട്ടിയിൽ നട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിലത്ത് നടാനാണ് ഇഷ്ടമെങ്കിൽ ഡയറക്റ്റ് വെയിലടിക്കാത്ത സ്ഥലത്ത് നടുക. ഇതിനധികം വെയിൽ വേണ്ട. പിന്നെ ഷെയ്ഡ് കൊടുക്കുക കേട്ടോ. ഇപ്പൊ നല്ലോണം വെയിലടിക്കുവാണെങ്കിൽ ഷെയ്ഡ് കൊടുക്കുക. ഇപ്പൊ ഏറ്റവും നല്ലത് മഴ കൊള്ളിക്കാത്ത ഒരു വലിയ ചട്ടിയിൽ നടുക. അതിനുശേഷം മഴക്കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിലത്ത് നടാൻ ഇഷ്ടമെങ്കിൽ നിലത്തേക്ക് മാറ്റി നടാട്ടോ. ഇങ്ങനെ രണ്ടാമത്തെ കളറ് യെല്ലോയാണ്. ഇതാ ഇത് ഈ ഒരു യെല്ലോ കളറ് നല്ല ഭംഗിയാണ് ഇതും കാണാൻ കേട്ടോ. ഇതാ ഇങ്ങനെ കുറച്ചും പൂക്കളൊക്കെ ഉണ്ടായിരിക്കും. എപ്പോഴും എപ്പോഴും പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറ്, പിങ്ക് കളറ്. അമ്മ നിലത്താ നട്ടിരുന്നെ. ഇപ്പൊ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം കൊടുത്തപ്പോ ഒരു മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു രണ്ടാമത്തെ മുട്ടകൾ വന്നു, അത് വിരിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ സെക്ഷൻ മുട്ടകൾ വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് പെട്ടെന്ന് മുട്ടകളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇത് ഇതിപ്പോ ഇത് തന്നെ ഇതിന്റെ തന്നെ മിക്സ് ആയിട്ടുള്ള കളറും വന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്തു വെക്കാൻ വിട്ടുപോയി. റെഡും യെല്ലോയും കൂടി ചേർന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏത് കളറാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടുള്ള കളർ വന്നേക്കുന്നത് അത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരാം കേട്ടോ. ഇതാ ഇങ്ങനെ അടുത്തത് ഇതാ ഈ ഒരു കളറാണ്. എന്താ പറയാ, ഒരു പിങ്ക് ചേർന്നിട്ടുള്ള ഒരു വൈറ്റും അതിൽ തന്നെ ആ പൂവിൽ തന്നെ അങ്ങനെ പിങ്കും ചേർന്നിട്ടുള്ള കേട്ടോ. പ്യുർ വൈറ്റ് അല്ല, അതാ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഏതാ പിങ്കും അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മാറ്റി രണ്ട് ചട്ടിയിലേക്ക് ആക്കി നടണമെങ്കിൽ അങ്ങനെ നടാം. ഇങ്ങനെ ഒറ്റ പോട്ടായിട്ട് നടണമെങ്കിൽ അങ്ങനെ നടാം. അപ്പൊ നല്ല ഭംഗിയാണ്. പിന്നെ പൂക്കളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ മഴക്കാലം അല്ല, അപ്പൊ എല്ലാത്തിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ പൂക്കളുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കണേ. ചിലതിൽ പൂക്കള് മൊട്ടുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ചിലത് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മൊട്ടുകളൊക്കെ കൊഴിഞ്ഞുള്ള അങ്ങനെ ഒരു പരുവത്തിലൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഏത് കളറാണെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ മൊട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് മൊട്ട് കഴിഞ്ഞ് കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ റോസ് കളറാണ്. ഇതിന്റെ മൊട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ മൊട്ടുകൾ കണ്ടോ, ഒരു പിങ്ക് ചേർന്നിട്ടുള്ള ഒരു റോസ്, ഒരു വൈറ്റ് ചേർന്നിട്ടുള്ള റോസ് ആണ് വരുന്നത്. അപ്പൊ അത് മൊട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇന്ന പ്ലാന്റാണെന്ന് അറിയാനും പറ്റും കേട്ടോ. അപ്പൊ എല്ലാത്തിലും ഇത്രയും ഇതിൽ തിക്നെസ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന വരില്ല കേട്ടോ. ഇത് നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയെ കാണാനായിട്ട് നിങ്ങൾ ആ പിന്നെ വൈറ്റ് തന്നെ വേണമെങ്കിൽ അങ്ങനെ തരാം കേട്ടോ. ഈ ഒരു കളറ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വേണമെങ്കിൽ അങ്ങനെ തരാം. അപ്പൊ മൂന്ന് കളറുകൾ നമുക്ക് തന്നെ വന്നിട്ടുണ്ട്, റെഡും യെല്ലോയും ഇതായതും. ഇത് എണ്ണം കുറവാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെയായിട്ട് വന്നിട്ടില്ല, ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഏത് കളറാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി കേട്ടോ. നല്ല ഭംഗിയാണ് ചെടികളൊക്കെ കാണാനായിട്ട്, നിറച്ചും പൂക്കൾ. ഞാനിതിപ്പോ മഴ കൊള്ളാത്ത സ്ഥലത്ത് എടുത്ത് വെച്ചിട്ടപ്പോ നല്ല എല്ലാവരും നോക്കുമ്പോൾ നല്ല ഭംഗി ഇങ്ങനെ നിരന്ന് പൂക്കൾ ഉണ്ടായി നിൽക്കണ കാണാനായിട്ട്. അപ്പൊ എപ്പോഴും റോട്ടുകൾ പോണവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഒത്തിരി പേര് വന്ന് വാങ്ങിക്കണുണ്ട്. പിന്നെ എന്താ, ഇനി നമുക്ക് സാൻസവേരിയുടെ തന്നെ വെറൈറ്റി ഇതാ. ഇതിന്റെ പേര് ഗോൾഡ് ഡസ്റ്റ് എന്നാണ് കേട്ടോ. ഗോൾഡ് ഡസ്റ്റ് ഗോൾഡസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഫുൾ പോട്ടാണ് വന്നേക്കുന്നത്, വലിയ പോട്ടിലാണ് വന്നേക്കുന്നത്. കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷൂട്ട് ഉണ്ട് ഇതിൽ. ഇതാ ഇങ്ങനെ പിന്നെ ഇതന്നെ ഫിലാഡോണ്ട് തന്നെ വെറൈറ്റി. ഫിലാഡോണ്ട് ഗോൾഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഇതായത്.
ഇതൊക്കെ ഇലകൾ വലുതാവും കേട്ടോ, നല്ല ഭംഗി വരും, നല്ല രസം. ഇതിപ്പോ ചെറുതാണല്ലോ, പ്ലാന്റുകൾ ചെറുതാണല്ലോ, ഓറഞ്ച് ബോട്ടിലൊക്കെ വന്നേക്കണ അത്രേ സൈസ് ഉള്ളൂ. പ്ലാന്റുകൾ കുറച്ചും കൂടെ നമ്മുടെ കയ്യിലേക്ക് വന്ന് വലിയ ബോട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇലകളുടെ ആ ഭംഗി. നമ്മൾ ജംഗിൾ ഫീവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു ചെയ്തിരുന്നത്, പക്ഷെ ഇപ്പൊ അതിന്റെയൊക്കെ ഇലകൾ വന്നേക്കണാണ്, നല്ല ഭംഗിയിൽ, നല്ല ചേമ്പിന്റെ ഇല പോലെ നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത്രയും സൈസിലൊന്നും നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ചെറിയ സൈസിലല്ലേ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ദാ ഇത് നമ്മളുടെ മോൺസ്റ്റർ തായ് കോൺസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്, ദാ വേരിഗേറ്റഡ് ആണ്. ദാ ഇത് കണ്ടോ, ദാ നല്ല ഭംഗിയിൽ, നല്ല രസമായിട്ടുള്ള പ്ലാന്റ് ആണ്. ദാ കണ്ടോ, നല്ല ഭംഗിയായിട്ട് അടിപൊളി പ്ലാന്റ് കേട്ടോ. പിന്നെ വരുന്നത് നമ്മളുടെ മൂൺഷൈൻ. ദാ ഈ ഒരു ഇത്രയും സൈസിലൊക്കെയുള്ള പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇത് കുറേ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, പൂച്ച കയറി സ്റ്റാൻഡ് ചെയ്തെല്ലാം തട്ടി മറിച്ച് കുറേ എണ്ണത്തിൻ്റെ ലീഫ് ഫുൾ ഒടിഞ്ഞു പോയി. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡിഫൻ ബാക്കി വന്നിട്ടുണ്ട്. ഡിഫൻ ബാക്കി ഒരു പോട്ടിൽ രണ്ടെണ്ണം ആയിരിക്കും. ദാ ഇങ്ങനെ ഡിഫൻ ബാക്കി ചീറ്റ എന്നൊക്കെ പറയും നമ്മളിപ്പോൾ, ആർമി ഡിഫൻ ബാക്കി എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയിലെ യൂണിഫോമിൻ്റെയൊക്കെ ആ ഒരു ഒരു സ്ട്രക്ചറായിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് അതിന് വരുന്നത്. ഒരു വൈറ്റും ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ചേർന്നിട്ടുള്ളൊരു പാറ്റേൺ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. നമുക്ക് ഫോട്ടോയിലൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രസമാണ്. ഒരു പോട്ടിൽ രണ്ടെണ്ണം ആയിരിക്കും കേട്ടോ. പിന്നെ ദാ ഡ്രസ്സീന മിൽക്കി എന്ന് പറഞ്ഞിട്ട് ഇതുള്ള പ്ലാന്റ്, ദാ ഇതാ ഇത് ഫുൾ പോട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓരോ ഒന്നോ രണ്ടോ ഷൂട്ടുകളൊക്കെ വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യാറുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് നോഡിൽ വെച്ച് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. ഹൈറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ അത്രയും ഹൈറ്റിലൊക്കെയാണല്ലോ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടുതൽ ഹൈറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ടു പിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. സ്ലോ ഗ്രോത്ത് ആണല്ലോ, നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ സ്ലോ ഗ്രോത്ത് ആണ്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ ഒയാസിസിലാണ് കേട്ടോ പ്ലാന്റ് വന്നേക്കുന്നത്. ഒയാസിസിൽ തിക്കി വെച്ചിട്ട് അങ്ങനെ മൂന്ന് നാല് ഒയാസിസ് ഒപ്പം വെച്ചിട്ടാണ് അതിൽ വേരിപിടിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ വേരുകളായിരുന്നു പെട്ടെന്ന് പൊട്ടിപ്പോണ കാരണമാണ് അങ്ങനെയുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡുകളൊക്കെ അവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അഗ്ലോണിമ വെറൈറ്റികൾ, അഗ്ലോണിമ ഫുൾ പോട്ട്, ഒരു പോട്ടിൽ നാലും അഞ്ചും ഷൂട്ടുകളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷൂട്ട് വരുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ. ഇതേ ഒരു സൈസിലൊക്കെ ആയിരിക്കും പ്ലാന്റുകൾ വരിക കേട്ടോ. ഇതാ ഇങ്ങനെ വൈറ്റിലക്കാച്ചി അഗ്ലോണിമ വൈറ്റിലക്കാച്ചി ഫുൾ പോട്ട്. പിന്നെ അഗ്ലോണിമ റെഡ് പനാമ ഫുൾ പോട്ട് വരുന്നത് ഇതാ ഇങ്ങനെ. ഇതിലിപ്പോൾ മൂന്ന് ഷൂട്ടാണ്, അഞ്ച് ആറ് ഷൂട്ട് വരെ ഞാൻ എണ്ണിയ പോട്ടുകളുണ്ട്. പിന്നെ സൂപ്പർ വൈറ്റ് ഇതാ ഇങ്ങനെ ഒരു ഇത്. ഇതൊരു ബോട്ടിൽ മൂന്നെണ്ണമാണ് കേട്ടോ വരുന്നത്. ഇതാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇനിയിപ്പോൾ വൈറ്റ് അടുത്ത ഇലകളൊക്കെ വരുമ്പോഴത്തേക്കും വൈറ്റ് കൂടുതൽ വരും കേട്ടോ. താഴ്ത്ത ഇലകളൊക്കെ ആ ടിഷ്യൂ കൾച്ചർ ആ ഒരു ഇതിലായിരിക്കും വരിക. പിന്നീട് വരുമ്പോഴത്തേക്കും ഇലകൾ നല്ല പച്ചയൊക്കെ മാറി നല്ല വൈറ്റിലേക്ക് വന്നോളൂ കേട്ടോ. പിന്നെ ദാ ഇത് പിങ്ക് ഡാൽമേഷ്യൻ, ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ ഇത് നമ്മളുടെ പേൾ ഓഫ് മെലോയുടെ സിംഗിൾ ഷൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ നാലും അഞ്ചും ബേബി പ്ലാന്റുകൾ വരുന്നതും ഉണ്ട് കേട്ടോ. ഇതിപ്പോ സിംഗിൾ ഷൂട്ട്. പിന്നെ ദാ ഇത് വരുന്നത് നമ്മളുടെ വിദൂരി, ദാ ഇങ്ങനെ. പിന്നെ ദാ സെൻ സ്റ്റാർ, ദാ ഇത് വരുന്നത് ട്രൈ കളർ, ദാ ഈ ഒരു സൈസിലുള്ള ചെറിയ സൈസാണ്, ദാ ഈ ഒരു സൈസിലുള്ളത്. ഇനി കലാത്തിയ വെറൈറ്റികൾ കാണിച്ചു തരാം. കലാത്തിയ റോസി ദാ ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ഇത്രയും തിക്ക് പോട്ടായിട്ട് നല്ല ഭംഗിയിലൊക്കെ വരുന്ന പ്ലാന്റുകൾ. പിന്നെ കലാത്തിയ മക്കിയോന ദാ ഇങ്ങനെ വരുന്നത് ഫുൾ പോട്ടായിട്ട് വരുന്നത്. കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ഈ ആഴ്ച വന്നിരിക്കുന്നതാണ് പുതിയതായിട്ട്. ദാ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ബ്യൂട്ടി സ്റ്റാർ. ഇതിൻ്റെ ഷൂട്ടുകൾക്ക് പ്രത്യേകത ഇങ്ങനെ തിക്കായിട്ടാണ് വരുന്നത്. ദാ ഇങ്ങനെ മൂന്നും നാലും പ്ലാന്റുകൾ ചേർന്നിട്ട് ഇങ്ങനെ തിക്കായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിങ്ങനെ ബ്യൂട്ടി സ്റ്റാർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. പിന്നെ പുതിയൊരു വെറൈറ്റി ഫ്ലെയിം സ്റ്റാർ ദാ ഇങ്ങനെ. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരിക. ഇങ്ങനെ തിക്കായിട്ട് മൂന്ന്, ഇതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഷൂട്ടാണ് ഇതിൽ വരുന്നത് കേട്ടോ. അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും, മൂന്ന് നാല് അഞ്ച് ഷൂട്ടുകളൊക്കെ ആയിട്ട്. എന്തായാലും മൂന്ന് ഷൂട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതാ ഇങ്ങനെ ഫ്ലെയിം സ്റ്റാർ. പിന്നെ വരുന്നത് കലാത്തിയ ധോത്തി, ഇതാ ഇങ്ങനെ.
പിന്നെ വരുന്നത് കലാത്തിയ, ഇത് റാറ്റിൽ സ്നേക്ക്, ഇതാ എല്ലാത്തിൻ്റെ പേര് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇത് വരുന്നത് കലാത്തിയ ഫാസിനാറ്റ, ഇതാ അല്ലെങ്കിൽ കലാത്തിയ ആപ്പിൾ എന്നൊക്കെ പറയും, പക്ഷെ കറക്റ്റ് പേര് ഫാസിനാറ്റ. നല്ല വലിപ്പം വയ്ക്കും കേട്ടോ ഇലകൾക്ക്, നല്ല റൗണ്ട് ഷേപ്പിൽ വലിപ്പം വയ്ക്കും. ഇതാ ഞാൻ ഇനി ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. പഴയ നമ്മുടെ കാറ്റലോഗിലുള്ള പ്ലാന്റ്സുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കാറ്റലോഗിൽ. പിന്നെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാട്സപ്പിൽ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ഞാൻ ഇവിടെ നിന്ന് വിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജൊക്കെ തരും വാട്സപ്പിൽ മെസ്സേജ് അപ്പോൾ തരും. അപ്പോൾ മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടി അതിൻ്റെ ട്രാക്കിംഗ് നമ്പറുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തരുന്നുണ്ടല്ലോ. തന്നതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേൻ്റെ ദിവസം നിങ്ങൾക്ക് സാധാരണ കിട്ടുന്നത് പിറ്റേ ദിവസമാണെങ്കിൽ വാങ്ങിക്കുന്നവരാണെങ്കിൽ പിറ്റേ ദിവസം കിട്ടുവാണെങ്കിൽ, കിട്ടിയിട്ടില്ലെങ്കിൽ മെസ്സേജ് തരണം കേട്ടോ. വിതിൻ 2 ഡേയ്സ് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സുകൾ എത്തിയില്ലെങ്കിൽ, കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്തായാലും മെസ്സേജ് തരണം, കിട്ടിയിട്ടില്ല എന്താണെന്നൊന്നും നോക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ 1-2 പ്ലാന്റ്സുകളൊക്കെ റീറൂട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സുകൾക്ക് ഒന്നും ഡാമേജ് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് തരണം കേട്ടോ, പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എവിടെയാണ് പ്ലാന്റുകളൊക്കെ ആണെന്നൊന്ന് നോക്കാമല്ലോ, അപ്പോൾ അതൊന്ന് മെസ്സേജ് തരണേ. പിന്നെ പ്ലാന്റുകൾക്ക് ഒന്നും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ, പോട്ട് മാറ്റിയിട്ടായിരിക്കും, ഈ പോട്ടുകൾ നമ്മൾ മാറ്റിയിട്ടായിരിക്കും പ്ലാന്റ്സുകൾ ഇവിടെ നല്ല സേഫ് ആയിട്ട് തന്നെ നമ്മൾ പ്ലാന്റ്സുകൾ ഇവിടെ. ഞാനിപ്പോൾ പറഞ്ഞു വിതിൻ 2 ഡേയ്സ് എവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽ DTDC രണ്ട് കൊറിയർ വഴിയാണ് നമുക്ക് പ്ലാന്റ്സുകൾ അയക്കുക. ഇനി അത്രയ്ക്ക് അത്യാവശ്യമുള്ളവർക്ക്, ഒരു തരത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് പോയി വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് മാത്രം സ്പീഡ് പോസ്റ്റിൽ അയക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമാണ് പ്ലാന്റ്സുകൾ എടുക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിലും അവിടെ പ്ലാന്റ്സുകൾ എടുക്കുന്നില്ല, അതൊരു ബ്രാഞ്ച് പോലെ ചെറുതായിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ അവിടെ പ്ലാന്റ്സുകൾ എടുക്കുന്നില്ല. നമ്മൾ പ്ലാന്റ്സ് എടുക്കണമെങ്കിൽ കുറച്ച് ദൂരെ പോകണം പ്ലാന്റ്സുകൾ കൊടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ അതായത് ഓഫീസ് ടൈമിൽ പോകണമല്ലോ, ഒരു 9-നും 12-നും ഇടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അത് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രയറിൻ്റെ ടൈമിലൊക്കെ മാത്രമാണ് എന്നെ കിട്ടാത്തുള്ളൂ, ബാക്കി എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ മടിയൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചി പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടാണ് എടുക്കണേ, അപ്പോൾ പ്ലാന്റ്സുകൾ ഡിലേ ആയി കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയക്കാനായിട്ട് എനിക്കൊരു മടിയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.